പെട്രോളിന് ഹെൽമെറ്റ് നിർബന്ധമാക്കിയ ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് താൻ അറിയാതെയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ടോമിൻ തച്ചങ്കരിയോട് മന്ത്രി വിശദീകരണം തേടി. ഉത്തരവ് ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് എ കെ ശശീന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് കനത്ത മഴയും മണ്ണിടിച്ചിലും, 9 മരണം. രാജ്യത്ത് കാലവർഷം ദുർബലമായെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജൂണിൽ ലഭിച്ചത് 11% കുറവ് മഴ. കേരളത്തിലും മഴ കുറഞ്ഞു. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസിൽ കടയുടമയുടെ മകനും അജ്ഞാതനായ ഒരാളും പ്രതികൾ. രണ്ടുപേരും പ്രായപൂർത്തിയാകാത്തവർ. മയൂർ വിഹാർ ശക്തമായ പോലീസ് സുരക്ഷയിൽ. ജിഷ കേസ് പ്രതിയെ പിടിക്കാനിടയാക്കിയത് താൻ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് DGP TP സെൻകുമാർ. ജിഷ പുറ്റിങ്ങൽ കേസുകളിൽ വീഴ്ചയുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സെൻകുമാറിന്റെ സത്യവാങ്മൂലം. ഗുൽബർഗ റാഗിംഗ് കേസിൽ DYSP ജാൻവിയുടെ മൊഴിയെടുപ്പിൽ ദുരൂഹതയെന്ന അശ്വതിയുടെ ബന്ധുക്കൾ. ആത്മഹത്യാശ്രമമെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന ആരോപണം. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അശ്വതിയുടെ മൊഴി പച്ചക്കള്ളമെന്ന് പ്രതികളുടെ അമ്മമാർ. കെ മാണിക്കെതിരായ ബാർക്കോഴി കേസിൽ അന്വേഷണ റിപ്പോർട്ട് പുനഃപരിശോധിക്കുന്നു. തുടരന്വേഷണ റിപ്പോർട്ടിന്മേൽ വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം തേടി. കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. കേസിൽ ഹാജരായ വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടറെ മാറ്റി നിർത്തിയാണ് നടപടി. യൂറോകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ സെമിയിൽ. പോളണ്ടിനെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. രണ്ടാം ക്വാർട്ടറിൽ ബെൽജിയം ഇന്ന് വെയിൽസിനെതിരെ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഇരുചക്രവാഹനക്കാർക്ക് പെട്രോൾ നൽകില്ല എന്ന് തീരുമാനിച്ചതിൽ ഗതാഗത കമ്മീഷണറോട് ഗതാഗത മന്ത്രി വിശദീകരണം തേടി. തീരുമാനം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സർക്കാർ അറിയാതെ നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചതിൽ മന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പെട്രോൾ ഇല്ലെന്ന തച്ചങ്കരിയുടെ തീരുമാനം വന്നതിന് തൊട്ടുപിന്നാലെ ഗതാഗത മന്ത്രി എതിർപ്പ് സൂചിപ്പിച്ചിരുന്നു. താനറിയാതെ തീരുമാനം പ്രഖ്യാപിച്ചത് വിശദീകരിക്കണമെന്നാണ് എ കെ ശശീന്ദ്രൻ ടോമിൻ തച്ചങ്കരിയോട് ആവശ്യപ്പെട്ടത്. നയപരമായ തീരുമാനങ്ങൾ സർക്കാർ അറിയാതെ പ്രഖ്യാപിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എം ജി രാധാകൃഷ്ണനുമായുള്ള അഭിമുഖത്തിൽ തച്ചങ്കരിയുടെ തീരുമാനത്തോടുള്ള അതൃപ്തി മന്ത്രി തുറന്ന് സമ്മതിച്ചു. പ്രത്യക്ഷത്തിൽ ഒരു ഹരാസ്മെന്റാണ് എന്ന് തോന്നുന്ന ഒരു ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. താങ്കൾ അറിഞ്ഞിരുന്നോ ഈ തീരുമാനം? ആ ചോദ്യം ഇപ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വിശദീകരണം തേടൽ നടപടിയായി കാണേണ്ടെന്ന് മന്ത്രി പിന്നീട് പറഞ്ഞു. ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായും അതുമായി മുമ്പോട്ട് പോകണമെന്ന കാര്യം ഗവൺമെന്റിന് യാതൊരു താല്പര്യവുമില്ല. അതേസമയം മന്ത്രിയുടെ നടപടിയിൽ ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചില്ല. പുതിയ തീരുമാനമല്ലെന്ന വിശദീകരണമാകും ഗതാഗത കമ്മീഷണർ നൽകുക എന്നാണ് വിവരം. മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പലയിടങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിനകം നടപ്പാക്കിയ പദ്ധതിയാണെന്നും തച്ചങ്കരി വിശദീകരിക്കാനിടയുണ്ട്. അതേസമയം സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നതോടെ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പെട്രോൾ ഇല്ലാത്ത തീരുമാനം ഇനി നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കേരളം ഉൾപ്പെടെ രാജ്യത്ത് കാലവർഷം ദുർബലമായി. ജൂണിൽ ലഭിക്കേണ്ട മഴയേക്കാൾ 11% കുറവ് മഴയാണ് ലഭിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 106% അധിക മഴ ഈ വർഷം കിട്ടുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. വൈകിയെത്തിയ കാലവർഷം ഒരു മാസം പിന്നിടുമ്പോൾ പക്ഷേ രാജ്യത്ത് ലഭിക്കേണ്ട മഴയുടെ 11% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മധ്യ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ലഭിക്കേണ്ട മഴ കിട്ടിയില്ല. എന്നാൽ കേരളം ഒഴികെ ദക്ഷിണ മേഖലയിൽ നല്ല മഴ കിട്ടി. 26% അധികം മഴ. കേരളത്തിൽ പ്രതീക്ഷിച്ച അളവിനേക്കാൾ 6% കുറവ് മഴയാണ് ഇതുവരെ ലഭിച്ചത്. വടക്കുകിഴക്കൻ മേഖലയിൽ 28% മധ്യ ഇന്ത്യയിൽ 17% കുറവ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ മഴ കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും കാലവർഷം കുറവായിരുന്നു. ഇത് കാർഷിക മേഖലയെ കാര്യമായി ബാധിച്ചിരുന്നു. ഈ വർഷവും മഴ കുറഞ്ഞാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും. ഈ മാസം 10-ാം തീയതിക്ക് മുമ്പ് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഈ പ്രവചനത്തിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മാപ്പില്ലാത്ത ക്രൂരത. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരെന്ന FIR. പാൻ മസാല കട ഉടമയുടെ പേര് FIRലില്ല. ഇയാളുടെ ഇളയ മകനും അജ്ഞാതനായ ഒരാളുമാണ് കേസിലെ പ്രതികൾ. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
ദില്ലി മയൂർ വിഹാറിൽ മലയാളി വിദ്യാർത്ഥി രജത്തിനെ മർദ്ദിച്ചുകൊന്ന കേസിൽ പാൻ മസാല വിൽപ്പനക്കാരൻ ദിനേശിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ട് മക്കളെയും കസ്റ്റഡിയിലെടുത്തെന്നാണ് ഇന്നലെ ദില്ലി പോലീസ് പറഞ്ഞത്. എന്നാൽ FIRൽ ദിനേശിന്റെ ഇളയ മകന്റെ പേര് മാത്രം, രണ്ടാമതായി അജ്ഞാതൻ എന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാൻ മസാല വിൽപ്പനക്കാരൻ്റെ മൂത്ത മകനാണെന്നാണ് സൂചന. പ്രായപൂർത്തിയാകാത്ത പ്രതികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. ഇവരെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്ത് എത്തിക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലയാളികളടക്കം നാട്ടുകാർ ഒത്തുകൂടി. ജനക്കൂട്ടം അക്രമാസക്തമാകുമെന്ന ഭീതിയിൽ രഹസ്യമായി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾക്കായി പരിസരത്തെ കടകളിലെയും ബാങ്കിലെയും CCTV പോലീസ് പരിശോധിക്കും. മർദ്ദനമേറ്റത്തിന്റെ അടയാളങ്ങൾ രജത്തിന്റെ ശരീരത്തിൽ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാഫലം വരുന്നതോടെ മർദ്ദനകാരണം വ്യക്തമാകും. പ്രതികളെ പിടികൂടാനായെങ്കിലും മയൂർ വിഹാറിലെ ലഹരി മരുന്ന് മാഫിയക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് മലയാളി സംഘടനകളുടെ തീരുമാനം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കാനാണ് ഇവരുടെ തീരുമാനം. ദില്ലിയിൽ നിന്ന് മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുൽബർഗ റാഗിംഗ് കേസിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഉച്ച കഴിഞ്ഞ് പരിഗണിക്കും. ഗുൽബർഗ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രേമാവതി മനഗോളിയാണ് കേസ് പരിഗണിക്കുക. കേരളത്തിൽ അശ്വതിയുടെ മൊഴി എടുക്കാൻ വന്ന അന്വേഷണ സംഘം തിരിച്ചെത്തിയില്ല എന്ന കാരണത്താലാണ് ബുധനാഴ്ച സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിനായി മാറ്റിയത്. അന്വേഷണ ചുമതലയുള്ള DYSP ഗുൽബർഗയിൽ തിരിച്ചെത്തിയ സാഹചര്യത്തിൽ കേസിൽ വാദം നടക്കും. അറസ്റ്റിലായ മൂന്ന് പ്രതികളും കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഗുൽബർഗ സെൻട്രൽ ജയിലിലാണ്. അശ്വതിയുടേത് ആത്മഹത്യാശ്രമമാണെന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതിനിടെ ഗുൽബർഗ DYSPക്കെതിരെ ബന്ധുക്കൾ രംഗത്ത്. ആത്മഹത്യാശ്രമമാണെന്ന വാദത്തെ ബലപ്പെടുത്താൻ തക്ക ചോദ്യങ്ങളാണ് മൊഴിയെടുപ്പിൽ DYSP അശ്വതിയോട് ചോദിച്ചതെന്ന് അമ്മാവൻ ചന്ദ്രൻ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. കോളേജ് ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അധികം ചോദിക്കാതെ അശ്വതിയുടെ കുടുംബ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങൾ അറിയാനായിരുന്നു DYSP ജാൻവി കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് അമ്മാവൻ പറയുന്നു. കുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ, മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. നടന്നത് ആത്മഹത്യാശ്രമമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു മൊഴിയെടുക്കലെന്ന സംശയമാണ് കുടുംബാംഗങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു നീക്കം, അതായത് പിന്നെ ഈ കുട്ടിയുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അത്തരത്തിലൊക്കെ ഉണ്ടെന്നുള്ള രൂപത്തിലേക്കൊക്കെ എത്തിപ്പെടുന്ന രൂപം. അതേസമയം എടപ്പാളിൽ അശ്വതിയെ ആദ്യം ചികിത്സിച്ച ഡോക്ടർ കുട്ടിയുടേത് ആത്മഹത്യാശ്രമമായിരുന്നു എന്ന മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയതായാണ് സൂചന. റാഗിംഗിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞതായാണ് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന കുട്ടിക്ക് ആശുപത്രിയിൽ കൗൺസിലിംഗ് നൽകിയതായും അന്വേഷണ സംഘത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. റാഗിംഗ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ദളിത് സംഘടനയായ അംബേദ്കർ ജനപരിഷത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഗുൽബർഗ റാഗിംഗ് സംഭവത്തിൽ അശ്വതിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളി പ്രതികളുടെ അമ്മമാർ. പ്രതികൾ ബലം പ്രയോഗിച്ച ഫിനോയിൽ വാഴയിലേക്ക് ഒഴിപ്പിച്ചുവെന്ന അശ്വതിയുടെ മൊഴി പച്ചക്കള്ളമാണെന്ന് ഇവർ ആരോപിക്കുന്നു. അവധിക്ക് നാട്ടിലെത്തിയ മക്കളെ പ്രിൻസിപ്പൽ തിരിച്ചു വിളിപ്പിക്കുന്നു. പിന്നെ കേട്ടത് ജൂനിയർ വിദ്യാർത്ഥിനിയെ ഫിനോൾ കുടിപ്പിച്ച് റാഗ് ചെയ്തെന്ന പേരിൽ മക്കളുൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായ വാർത്ത. വിവരമറിഞ്ഞതും ഇവർ ഗുൽബർഗയിലെത്തി. എന്നാൽ അശ്വതി ആരോപിക്കുന്ന പോലെയുള്ള സംഭവം നടന്നിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഫീനോൾ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അശ്വതിയെ ആശുപത്രിയിലെത്തിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയാണ് മകൾ ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്ന് ഒന്നാം പ്രതി ലക്ഷ്മിയുടെ അമ്മയും രണ്ടാം പ്രതി ആതിരയുടെ അമ്മയും പറയുന്നു. അവരെല്ലാരും കൂടി അവളെ ഹോസ്പിറ്റലിൽ മാറി തിരിഞ്ഞ് ഈ പിള്ളേരെല്ലാരും കൂടെ നോക്കി. അവരുടെ വീട്ടുകാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. താഴെക്കട ഉള്ള സാമ്പത്തിക നിലയുള്ള വീട്ടിലെ ഒരു കൊച്ച ആതിര ലോണും എടുത്ത് വിദ്യാഭ്യാസ ലോണും എടുത്ത് ഒരു വീട്ടിൽ വീട്ടു ജോലി ചെയ്താൽ ഞാൻ അവളെ പഠിപ്പിക്കണത്. അച്ഛനില്ലാത്തൊരു കുട്ടി അതിന് അവള് 100% അവള് നിരപരാധി. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികളായ ഇവർ തമ്മിൽ ശത്രുത ഇല്ലായിരുന്നുവെന്നും മാനസിക പ്രശ്നം കാരണമാണ് അശ്വതി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. കുടിപ്പിച്ചൊഴിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് അശ്വതിയുടെ മേത്ത് തെറിച്ചില്ല, ആതിരയുടെ മേത്ത് തെറിച്ചില്ല, ആതിരയുടെ കയ്യിൽ പറ്റിയില്ല. പോലീസ് പറയുന്നത് പോലെ സംഭവത്തിന്റെ ദൃക്സാക്ഷി സായി നികിത പ്രതികൾക്കെതിരെ മൊഴി നൽകിയെന്നത് വാസ്തവവിരുദ്ധമാണെന്നും ഇവർ ആവർത്തിച്ചു. സാമ്പത്തികമായി കടുത്ത വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇവരും മക്കളെ പഠിപ്പിക്കാൻ ഗുൽബർഗയിലേക്ക് അയച്ചത്. കേസ് നടത്തിപ്പിനും മറ്റുമായി കോളേജ് അധികൃതരുടെ സഹായത്തിലാണ് ഇവരിപ്പോൾ. ഗുൽബർഗയിൽ നിന്നും പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ജിഷ കൊലക്കേസിൽ പ്രതിയെ പിടികൂടാനിടയാക്കിയത് താൻ നൽകിയ നിർദ്ദേശങ്ങൾ കാരണമെന്ന് DGP TP സെൻകുമാർ. പുറ്റിങ്ങൽ ജിഷ കൊലക്കേസുകളിൽ തന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും സെൻകുമാർ പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് നീക്കിയ നടപടി ചോദ്യം ചെയ്ത് നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് സെൻകുമാർ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. പുറ്റിങ്ങൽ ജിഷ കൊലക്കേസുകളിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ന നിലയിൽ സെൻകുമാറിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായി
അഡ്വക്കേറ്റ് ജനറൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ നടപടികൾ പോലീസിനെ കുറിച്ച് ജനങ്ങളെ അവമതിപ്പുണ്ടാക്കി. ലോക്നാഥ് ബെഹ്റയെ പുതിയ മേധാവിയാക്കിയതിനെ തുടർന്ന് ജിഷ കേസിൽ പ്രതിയെ പിടികൂടാനായെന്നും AG വാദിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ സെൻകുമാർ ഇതെല്ലാം നിഷേധിച്ചു. ജിഷ കേസിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അന്വേഷണം ശരിവെച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഏത് ദിശയിലാണ് അന്വേഷണം പോകേണ്ടത് എന്നത് സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ താൻ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടാനായതെന്നും സെൻകുമാർ അവകാശപ്പെട്ടു. അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിശദ വിവരങ്ങളും ഈ റിപ്ലൈ അഫിഡവിറ്റിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കപ്പെടുമ്പോൾ താൻ ജൂനിയർ ആയിരുന്നുവെന്ന ആരോപണം ശരിയല്ല. അന്ന് തന്നെക്കാൾ സീനിയറായിരുന്ന ദിനേശ്വർ ശർമ്മ കേന്ദ്ര ഡെപ്യൂട്ടേഷണൽ IB ഡയറക്ടറും മഹേഷ് കുമാർ സിംഗ്ല BSFൽ സ്പെഷ്യൽ ഡയറക്ടറുമായിരുന്നു. അതായത് പോലീസ് മേധാവിയായി നിയമിക്കപ്പെടാൻ അന്ന് സംസ്ഥാനത്തുണ്ടായിരുന്ന ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥൻ താൻ തന്നെയായിരുന്നുവെന്ന് ചുരുക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ തുടരന്വേഷണം ഉണ്ടായേക്കും. കോടതിയുടെ പരിഗണനയിലുള്ള തുടരന്വേഷണ റിപ്പോർട്ടിലെ അപാകതകൾ പരിശോധിക്കുന്നതിന് വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം തേടി. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വരും. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭയപ്പെടുത്തിയാണ് കഴിഞ്ഞ സർക്കാർ കേസ് അട്ടിമറിച്ചതെന്ന് ബിജു രമേശ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണമുള്ള കേസുകൾ ഒന്നൊന്നായി പുനഃപരിശോധിക്കാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നീക്കം. ഏറെ കോളിളക്കമുണ്ടാക്കിയ ബാർക്കോഴ കേസിലാണ് തുടരന്വേഷണത്തിന്റെ സാധ്യത DGP ജേക്കബ് തോമസ് ആദ്യം തേടുന്നത്. ബാർക്കോഴ കേസിൽ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് ആദ്യം നൽകിയ റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. മാത്രമല്ല, തുടരന്വേഷണം നടത്തേണ്ട ഭാഗങ്ങൾ കൃത്യമായി അന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ അന്വേഷണത്തിലും മാണിക്കെതിരായ തെളിവില്ലെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് VS അടക്കം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് കോടതിയുടെ പരിഗണനയിലുള്ള തുടരന്വേഷണ റിപ്പോർട്ടിലെ അപാകത പരിശോധിക്കാൻ വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം തേടിയിട്ടുള്ളത്. ബാർക്കോഴ കേസിൽ വിജിലൻസിനായി ഹാജരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ G ശശീന്ദ്രനെ മാറ്റി നിർത്തിയാണ് ഡയറക്ടർ നിയമോപദേശം തേടിയത്. അപാകത പരിശോധിക്കാമെന്ന നിയമോപദേശമാണ് ലഭിക്കുന്നതെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിജിലൻസ് നിലപാട് മാറ്റും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭയന്ന് മൊഴി നൽകാതിരുന്ന സാക്ഷികൾക്കിനി പുതിയ തെളിവ് നൽകാമെന്നും തുടരന്വേഷണത്തിൽ പുതിയ വിവരം പുറത്തുവരുമെന്നുമായിരുന്നു ബിജു രമേശിന്റെ പ്രതികരണം. ആൾക്കാർക്ക് പറയാനുള്ള ധൈര്യം കൂടുതലായിട്ടുണ്ടാവും, കൂടുതലായിട്ട് തെളിവുകൾ വരും, പുറത്തുവരും. സത്യം കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ അന്വേഷണം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഗവൺമെൻറ് ഭാഗത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. ഇതിൻ്റെ വസ്തുതകൾ ഈ അഴിമതി നടന്നതിൻ്റെ KM മാണി മാത്രമല്ല KBabuവും അടക്കമുള്ള പലരും ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രശ്നത്തിലേക്ക് വരും. സമാനമായ ആരോപണമുയർന്ന പാറ്റൂർ കേസിലും KBabuവിനെതിരായ അഴിമതി കേസിലും ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാനും വിജിലൻസ് ഡയറക്ടർക്ക് നീക്കമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ പീരുമേട് MLA ES ബിജിമോളോട് CPI എക്സിക്യൂട്ടീവ് വിശദീകരണം തേടി. ഗോഡ്ഫാദർമാരില്ലാത്തതുകൊണ്ടാണ് തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാത്തത് എന്നായിരുന്നു ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബിജിമോളുടെ പരാമർശം. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി CPIയിൽ വലിയ തർക്കങ്ങളാണ് ഉണ്ടായത്. സി ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ എന്നീ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്കും ചർച്ചയ്ക്കും ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ES ബിജിമോളുടെ പരാമർശം. ഗോഡ്ഫാദർമാരില്ലാത്തതാണ് തന്നെ ഒഴിവാക്കാനുള്ള കാരണമെന്നായിരുന്നു ബിജിമോളുടെ പരാമർശം. മന്ത്രിസ്ഥാനത്തേക്ക് ബിജിമോളുടെ പേരും ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടെങ്കിലും പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. വനിതാ നേതാവെന്ന നിലയിലാണ് ബിജിമോൾ ആദ്യം സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവിലാണ് ബിജിമോളുടെ നിലപാടിനെതിരെ വിമർശനമുണ്ടായത്. പരാമർശം പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വിശദീകരണം തേടാനുള്ള തീരുമാനം. പുതുമുഖങ്ങളെന്ന മാനദണ്ഡം വെച്ച് കാനംപക്ഷം എതിർവിഭാഗത്തെ വെട്ടിനിരുത്തിയെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പാർട്ടിക്കകത്തെ പുതിയ സംഭവവികാസങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 8-ന്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിക്ക് കടമ്പകളേറെ. സഹകരണ ബാങ്കുകളെ കൂട്ടിയോജിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിനുള്ള കാലതാമസമാണ് പ്രധാന പ്രതിസന്ധി. സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിനായി പ്രയോജനപ്പെടുത്താവുന്ന 10,000 കോടി രൂപയിലധികം സഹകരണ ബാങ്കുകളിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടമുള്ള ജില്ലാ സഹകരണ സംഘങ്ങളിൽ നിന്നും അർബൻ ബാങ്കുകളിൽ നിന്നും ഖജനാവിന് നേരിട്ട് പണം സ്വീകരിക്കുന്നതിന് നിലവിലെ വ്യവസ്ഥകൾ തടസ്സമാണ്. സഹകരണ സംഘങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ച് പരിഹാരം കാണാമെന്ന് വെച്ചാൽ കാലതാമസമുണ്ടാകും. ഇതുകൂടാതെയാണ് സ്വീകരിക്കുന്ന നിക്ഷേപത്തിന്റെ പലിശ സംബന്ധിച്ച പ്രശ്നം.
മിക്ക സംഘങ്ങളും വാണിജ്യ ബാങ്കുകളെക്കാൾ ഉയർന്ന പലിശ നിരക്കിലാണ് നിക്ഷേപം സ്വീകരിച്ചിരിക്കുന്നത്. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപത്തിന് 8 മുതൽ 9% വരെ പലിശ നൽകുമ്പോൾ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് 9.5% മുതൽ 10.5% വരെ പലിശയ്ക്കാണ്. ഈ നിക്ഷേപം വികസനത്തിനായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിലധികം പലിശ സർക്കാർ നൽകേണ്ടി വരും. ഇല്ലെങ്കിൽ സഹകരണ മേഖലയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. സാധാരണക്കാരിൽ സാധാരണക്കാർ അയാളുടെ സ്വർണ്ണ വായ്പ കിട്ടാനുള്ള പണവും കൂടെ ട്രഷറിയിലേക്ക് പോയി സ്വർണ്ണ വായ്പയ്ക്ക് അവരോടെ പോകും. അവർ NBFC കളെ ആശ്രയിക്കേണ്ടി വരും. ഇത് ബ്ലേഡ് കമ്പനികളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ദീർഘകാല പ്രാദേശിക വികസന പദ്ധതികൾ സഹകരണ ബാങ്കുകളുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കി പ്രതിസന്ധി മറികടക്കാനാവുമെന്ന നിർദ്ദേശം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ബജറ്റ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തൃശൂരിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ധനമന്ത്രി തോമസ് ഐസക് സഭയിൽ വെച്ച ധവളപത്രം യുക്തിക്ക് നിരക്കാത്തതെന്ന് ഉമ്മൻചാണ്ടി. നികുതി ഇതര വിഭാഗത്തിൽ റെക്കോർഡ് നേട്ടമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇന്നലെ അദ്ദേഹം വെച്ച വൈറ്റ് പേപ്പർ യാഥാർത്ഥ്യബോധം അല്പവും ഇല്ലാത്തതാണ്. അദ്ദേഹം ടാക്സ് വരുമാനം കുറഞ്ഞു എന്നാണ് ആദ്യം പറയുന്നത്. നമ്മളെപ്പോഴും സ്റ്റേറ്റിൻ്റെ വരുമാനം എടുക്കുന്നത് ടാക്സ് നോൺ ടാക്സ് ഒന്നിച്ചാണ്. നോൺ ടാക്സ് എടുത്താൽ അത് കഴിഞ്ഞ 5 കൊല്ലത്തെ പെർഫോമൻസ് റെക്കോർഡ് പെർഫോമൻസാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ടച്ച് ചെയ്തില്ല. കോഴിക്കോട് കളക്ടറും MPയും തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല. കളക്ടർ തന്നോട് പരസ്യമായി മാപ്പ് പറയണമെന്ന MPയുടെ ആവശ്യത്തിന് കുന്നംകുളത്തിന്റെ മാപ്പ് ഫേസ്ബുക്കിലിട്ട് കളക്ടർ തിരിച്ചടിച്ചു. കരാറുകാർക്ക് പണം അനുവദിക്കുന്നതിനെ ചൊല്ലിയാണ് MP MK രാഘവനും കളക്ടർ പ്രശാന്ത് നായരും ഏറ്റുമുട്ടിയത്. പരിശോധനയുടെ പേരിൽ പണം വൈകിപ്പിച്ച് തന്നെ അപമാനിച്ച കളക്ടർ പരസ്യമായി മാപ്പ് പറയണമെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് MP ആവശ്യപ്പെട്ടിരുന്നു. കളക്ടർ പരസ്യമായി മാപ്പ് പറയണം, പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി സൈബർ കേസുമായി ഡൽഹിയിൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ പോകാൻ ബാധ്യസ്ഥരാണ്. മറുപടി എന്നോണം കളക്ടർ മാപ്പ് രേഖപ്പെടുത്തി. ഒരു കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുടെ വിൽപ്പന കേന്ദ്രമെന്ന് പറയപ്പെട്ടിരുന്ന കുന്നംകുളത്തിന്റെ മാപ്പിട്ടാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ കളക്ടർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രതികരണം ഒപ്പിക്കുന്ന പുകിലുകൾ എന്തൊക്കെയെന്ന് കാത്തിരുന്ന് കാണാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.